Hello friends, welcome back to Samuchis. Samuchis is a sweet recipe. I am going to make a Polish recipe. Fruit custard. This is very easy. We have a guest who is going to make a sweet recipe. This is a fruit custard. I am going to make 500 ml of pala. 4 tablespoons. പഞ്ചസാര പഞ്ചസാരയൊക്കെ നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. തയ്യാറാക്കി നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർക്കും കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് രണ്ട് തരം ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഗ്രീനും ബ്ലാക്കും. ബ്ലാക്ക് ഇത്തിരി വലിയ ടൈപ്പാണ്, അതുകൊണ്ട് അതൊന്ന് മുറിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ട് ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഒരാപ്പിള്, കുറച്ച് മാതളം, പിന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ പൈനാപ്പിൾ ചേർക്കുമ്പോൾ അതൊന്ന് വേവിച്ചിട്ട് വേണം അതിനകത്തേക്ക് ചേർക്കാനായിട്ട്. പപ്പായ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡർ. ഇത് അല്പം പാലിൽ കലക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് കസ്റ്റേർഡ് തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തിരുന്ന പാലൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഇന്നത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ വേണം ഈ പാല് തിളപ്പിച്ചെടുക്കാനായിട്ട്. പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരുന്നത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പാലെന്ന് തിളയ്ക്കാനുള്ള സമയം മാത്രം മതി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഞാൻ അല്പം പാലൊഴിച്ചിട്ട് കട്ടയൊന്നുമില്ല, ഇതേപോലെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം, ഇതൊന്ന് തിക്കാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ വേണം ഈ കസ്റ്റേർഡ് പൗഡർ കലക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിക്കാക്കി എടുക്കാം. കട്ട കെട്ടാതെയും അടിയിൽ പിടിക്കാതെയും നോക്കി ഇതൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. ഇതേപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ ഇത് അടിയിൽ പിടിക്കാതെ കട്ട കെട്ടാതെയൊക്കെ നമുക്ക് ഇതൊന്ന് തിക്കാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിരിക്കുവാണ്. സ്ലോയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ഇത്രയും തിക്കായാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷം ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇത്തിരി തിക്കായിട്ടൊന്നും അല്ലാട്ടാ ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അതല്ല തണുപ്പിക്കാതെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. കസ്റ്റേർഡ് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേപ്സ്, ബ്ലാക്ക് ഗ്രേപ്സ്, ആപ്പിള്, പഴം, മാതളം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നുകിൽ ഇത് ഈ സമയത്ത് കഴിക്കാം, അതല്ല തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.